എല്ലാവർക്കും ജോബീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് നൂല് കെട്ടാതെ നമുക്കെങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാൻ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കടുക്, 3-4 ഇഞ്ച് ചെറുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില കൂടിയും ഉണ്ടായാൽ നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഐറ്റംസാണ് നമ്മൾക്ക് മെഴുക്കുപുരട്ടിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് അരമുക്കാണിക്കൂറ് വെള്ളത്തിൽ കഴുകാനിട്ട് വച്ചേക്കുന്നതാണ്. ഇത് നന്നായി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ഞെട്ടൊക്കെ കളയാം. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ മൂക്കാത്ത വെണ്ടയ്ക്ക അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അറ്റം ഒന്ന് ഒടിച്ചു നോക്കിയാൽ മതി. നമ്മൾക്ക് മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിൻ്റെ തുമ്പ് ഒടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് പരമാവധി സ്ലൈസ് ആയിട്ട് അരിയുക. ഞാനിപ്പോൾ 3-4 ഒരുമിച്ചാണ് എടുത്തേക്കണത്. നിങ്ങൾ ഓരോന്നൊക്കെ കട്ട് ചെയ്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് വളരെ നൈസായിട്ട് ഈ വെണ്ടയ്ക്കെല്ലാം ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കട്ടിംഗ് ബോർഡ് മേടിക്കുമ്പോൾ ഇതേപോലെ അരിയാനായിട്ട് ഇതേപോലത്തെ കട്ടിംഗ് ബോർഡ് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റേ പ്ലെയിൻ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി മാറ്റിയിടാനായിട്ട് പിന്നെ വേറെ പാത്രമൊക്കെ വേണ്ടി വരും. ഇതേ ഈ ടൈപ്പാണെങ്കിൽ നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ കട്ട് ചെയ്തിടാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കട്ടിംഗ് ബോർഡ് വാങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടിയും ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചാൽ മതി, പക്ഷേ ഞാൻ എൻ്റെ ചതയനിൽ ഇട്ടാണ് ചതച്ചെടുക്കുന്നത്. എനിക്ക് ഇതിനകത്തിട്ട് ചതച്ചാൽ ഒരു തൃപ്തി വരുള്ളൂ. മിക്സിയിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഒരു തൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചെറുള്ളി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പാചകം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അല്പം കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. നമ്മളുടെ വറ്റൽമുളക് ഈ 2 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്ലാക്ക് കളറാവുന്നതുവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ബ്ലാക്ക് കളറാകുമ്പോൾ നമ്മുടെ ഉണക്കമുളക്, ബ്ലാക്ക് കളറാകുമ്പോൾ നമ്മുടെ ചതച്ച ചെറുള്ളി വെളുത്തുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറ് ആവുന്നതുവരെ നമ്മൾക്ക് ഇളക്കാം. ഇന്ന് ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളുടെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിടാം. ചെറുതീ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക നമ്മൾ പശയൊക്കെ ഉണ്ട്. ഇത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു മിനിറ്റോളം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു അടപ്പ് വെച്ച് മൂടി വെച്ച് പകുതി ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേക്കോ മാറ്റാം. നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കുമ്പോഴാണ് അതിന് നൂലൊക്കെ കെട്ടി ആകെ നാശമാവുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇത് ഫ്രൈ ആവാനുള്ള വെള്ളം ആ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് എല്ലായിടത്തും മസാല ആവുന്ന രീതിയിൽ നിന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്ത് ഒരു ആവി പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. നമുക്ക് ആവി പോവാതെ നല്ലൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. ഇതിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു 3-5, 5-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്.
ഉണ്ട്, നൂലൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.